സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷിന് പുറമേ ഒരു സ്ത്രീയെ കൂടി എൻഐഎ തിരയുന്നു. തലസ്ഥാനത്തെ ആഡംബര ബ്യൂട്ടി പാർലറിന്റെ ഉടമയായ മാഡം ഈ കേസിലെ സുപ്രധാന കണ്ണിയാണെന്നാണ് എൻഐഎയുടെ വിലയിരുത്തൽ. അന്വേഷണ സംഘം തിരച്ചിൽ ആരംഭിച്ചതറിഞ്ഞ് അവർ ഒളിവിലാണ്. തിരുവനന്തപുരം നഗരഹൃദയത്തിലെ ആഡംബര ബ്യൂട്ടി പാർലറിന്റെ ഉടമയായ ഇവർക്ക് സ്വർണ്ണക്കടത്തിലെ വമ്പന്മാരുമായി അടുത്ത ബന്ധമുണ്ടെന്നാണ് അന്വേഷണ ഏജൻസിക്ക് കിട്ടിയ വിവരം. സ്വർണ്ണക്കടത്ത് കേസിലെ ഒന്നാം പ്രതി സന്ദീപ് നായർ, വിമാനത്താവളത്തിൽ ജോലി ചെയ്തിരുന്ന ഒരു പോലീസ് ഓഫീസർ തുടങ്ങി പല ഉന്നതരുമായും ഇവർക്ക് ബന്ധമുണ്ടെന്ന് ഇവരുടെ ഫോൺ കോൾ രേഖകളിൽ നിന്നും എൻഐഎക്ക് വ്യക്തമായി. നയതന്ത്ര ബാഗേജ് വഴി എത്തിച്ചിരുന്ന സ്വർണം ജുവലറികൾക്ക് വിറ്റിരുന്നത് ഇവർ മുഖേനയാണെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഭരണരംഗത്തെ ഉന്നതരുമായുള്ള സൗഹൃദവും ബന്ധവും ഈ ഇടപാടുകൾക്ക് സഹായകമായി. സ്വപ്ന സുരേഷിനെ മുൻ ഐടി സെക്രട്ടറി ശിവശങ്കർ പരിചയപ്പെടാൻ ഇടയായതും ഈ മാഡം മുഖേനയാണെന്നാണ് അന്വേഷണ സംഘത്തിന് കിട്ടിയിരിക്കുന്ന സൂചന. 7 വർഷം മുൻപ് തിരുവനന്തപുരം നേമത്ത് ഒരു ചെറിയ കട നടത്തിക്കൊണ്ടിരുന്ന ഇവർ ഇന്ന് കോടികളുടെ ഉടമയാണ്. ഇവരുടെ സാമ്പത്തിക വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. ചുരുങ്ങിയ കാലം കൊണ്ട് ഇവർ കോടീശ്വരിയായി മാറി. തിരുവനന്തപുരം മലയൻകീഴിൽ ഇവർക്ക് വേണ്ടി വയ്ക്കുന്ന വീട് കോടികൾ ചെലവഴിച്ചാണ് നിർമ്മിക്കുന്നത്. മാത്രമല്ല തിരുവനന്തപുരം നഗരത്തിലും പ്രാന്തപ്രദേശങ്ങളിലുമായി ഒട്ടേറെ ഇടങ്ങളിൽ ഭൂമികൾ വാരിക്കൂട്ടിയിട്ടുണ്ട്. ബ്യൂട്ടി പാർലർ രംഗത്ത് മുൻ പരിചയമില്ലാത്ത ഇവർ ലക്ഷങ്ങൾ മുടക്കിയാണ് ആഡംബര ബ്യൂട്ടി പാർലർ നഗരഹൃദയത്തിൽ നടത്തുന്നത്. സ്വർണ്ണക്കടത്ത് പ്രതികളുടെയും മറ്റ് ഉന്നതരുടെയും സഹായത്തോടെയാണ് ഈ ആഡംബര ബ്യൂട്ടി പാർലർ നടത്തുന്നതെന്നാണ് അന്വേഷണ സംഘത്തിന് കിട്ടിയ വിവരം. അന്വേഷണ സംഘത്തിന്റെ ഈ നിഗമനങ്ങൾ ശരിയാണെങ്കിൽ വലിയ പൊട്ടിത്തെറിയിലേക്ക് അന്വേഷണം നീളുമെന്നുള്ളത് ഉറപ്പാണ്. തുടക്കം മുതലേ സ്വർണ്ണക്കടത്ത് കേസിൽ മറ്റൊരു മാഡം ഉണ്ടെന്ന അഭ്യൂഹം ശക്തമായിരുന്നു. ഇതിനിടെയാണ് അതിനെ ശരിവെച്ചുകൊണ്ടുള്ള പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. സ്വപ്ന സുരേഷ് നിരവധി ഉന്നതരുടെ ബിനാമിയാണെന്ന് കസ്റ്റംസ് കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം സ്വപ്നയ്ക്കും നിരവധി ബിനാമി സ്വത്തുക്കളും ബിനാമി ഇടപാടുകളും ഉള്ളതായും കസ്റ്റംസ് കണ്ടെത്തി. നിരവധി ബിനാമി നിക്ഷേപങ്ങളാണ് സ്വപ്നയ്ക്കുള്ളത്. നയതന്ത്ര പരിരക്ഷ ഉപയോഗിച്ച് സ്വപ്ന 23 തവണയാണ് സ്വർണം കടത്തിയതെന്ന് കസ്റ്റംസിന് തെളിവുകൾ ലഭിച്ചു. ഓരോ പ്രാവശ്യവും സ്വർണ്ണക്കടത്തിനുള്ള പ്രതിഫലമായി സ്വപ്ന വാങ്ങിയിരുന്നത് പണമായും സ്വർണമായിട്ടുമാണ്. കസ്റ്റംസിന്റെ ഈ നിഗമനത്തെ ബലപ്പെടുത്തുന്ന രീതിയിലാണ് തിരുവനന്തപുരം നഗരത്തിലെ 2 ബാങ്കുകളിൽ നിന്നും കണ്ടെടുത്ത സ്വർണവും പണവും. ഓരോ ഇടപാടിലും 5 ലക്ഷം മുതൽ 15 ലക്ഷം രൂപ വരെ പ്രതിഫലം കിട്ടിയിരുന്നു എന്നാണ് കസ്റ്റംസിന്റെ കണ്ടെത്തൽ. സെക്രട്ടേറിയറ്റിന് അടുത്തുള്ള ബാങ്കുകളിൽ നിന്നും കണ്ടെടുത്ത തുകയും സ്വർണവും സ്വർണ്ണക്കടത്തിന്റെ പ്രതിഫലം തന്നെയാണെന്നാണ് എൻഐഎ വിലയിരുത്തുന്നത്. സ്വപ്ന സുരേഷിന്റെയും ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെയും ജോയിന്റ് അക്കൗണ്ടിലുള്ള ലോക്കറിൽ നിന്നാണ് ഇവ പിടിച്ചെടുത്തത്. ഈ ബാങ്കുകളിൽ ലോക്കറുകൾ തുറന്നത് തന്നെ മുഖ്യമന്ത്രിയുടെ ഐടി സെക്രട്ടറി ആയിരുന്ന ശിവശങ്കറിന്റെ നിർദ്ദേശത്തെ തുടർന്നാണെന്നാണ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് മൊഴി നൽകിയിരിക്കുന്നത്. അതുപോലെ സ്വപ്നയുടെയും ഭർത്താവിന്റെയും മക്കളുടെയും പേരിലുള്ള ബാങ്ക് അക്കൗണ്ടുകളും മറ്റു രേഖകളും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. സ്വപ്ന വീട് നിർമ്മിക്കുന്ന സ്ഥലം സ്വപ്നയുടെ കുടുംബവകയാണ്. സ്വപ്നയുടെ അച്ഛന്റെ പേരിലുള്ള ഈ ഭൂമി വീട് വയ്ക്കുന്നതായി സ്വപ്നയ്ക്ക് കിട്ടിയത് സുരേഷിന്റെ മരണശേഷമാണ്. മാത്രമല്ല സ്വപ്നയുടെ സൗഹൃദ വലയത്തിലുണ്ടായിരുന്ന ഉന്നത ഉദ്യോഗസ്ഥരും ചില രാഷ്ട്രീയക്കാരും ഐടി ബിസിനസ്സുകാരും ഉൾപ്പെടെയുള്ളവർ വിദേശ രാജ്യങ്ങളിൽ ബിനാമി ബിസിനസ്സുകളും ബിനാമി ഇടപാടുകളും നടത്തിയിട്ടുണ്ടെന്നുള്ളതും എൻഐഎക്ക് വിവരം ലഭിച്ചു. ഏതായാലും കാത്തിരിക്കാം, വരും ദിവസങ്ങളിൽ കൂടുതൽ തെളിവുകളും പല ഉന്നതരും വെളിച്ചത്ത് വരും.